നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. ന്യൂകാസിൽ യുണൈറ്റഡിനെ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. ആദ്യ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ 5-1 തകർത്തുവിട്ട ന്യൂകാസിലിനെയാണ് സിറ്റി 1-0 തോൽപ്പിച്ചിരിക്കുന്നത്. സിറ്റിയുടെ വിജയഗോൾ കണ്ടെത്തിയത് അർജന്റീൻ യുവ സൂപ്പർ താരം ഹുലിയൻ ആൽവാരസ് ആയിരുന്നു. ഹുലിയൻ ആൽവാരസിൻ്റെ ഒരു കിടിലൻ ഗോളാണ് സിറ്റിക്ക് 3 പോയിന്റ് സ്വന്തമാക്കാൻ സഹായിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സിറ്റിയുടെ ആദ്യ 11-ൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഹുലിയൻ ആൽവാരസും എർലിംഗ് ഹാലൻഡും ജാക്ക് ഗ്രീലിഷും ഫിൽ ഫോഡനും ഒരുമിച്ചായിരുന്നു. മറുഭാഗത്ത് ഗോർഡോണും ഐസാക്കും അൽമിറോണും ചേർന്നുകൊണ്ട് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 31-ാമത്തെ മിനിറ്റിലാണ് ഹുലിയൻ ആൽവാരസിൻ്റെ തകർപ്പൻ ഗോൾ വരുന്നത്. കിടിലൻ ഒരു ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ പെപ് ഗാർഡിയോള പോലും ഒരു അത്ഭുതത്തിൻ്റെ എക്സ്പ്രഷൻ കാണിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ആ ഒരു ഗോളിന് ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറുകയായിരുന്നു. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ സിറ്റി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 17 ഹോം മത്സരങ്ങൾ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ചിരിക്കുകയാണ്. ഇത് ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന കാര്യം ഓർക്കുക. ഈ 17 മത്സരങ്ങളിൽ നിന്ന് അവർ 55 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. 7 ഗോളുകൾ തിരികെ വാങ്ങി, 11 ക്ലീൻ ഷീറ്റുകൾ. തീർച്ചയായിട്ടും എത്തിഹാദ് സിറ്റിയുടെ ഒരു കോട്ട തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാഞ്ചസ്റ്റർ സിറ്റി പോയ സീസണിൽ ട്രിബിൾ നേടി, ആ ഒരു നേട്ടം ആവർത്തിക്കാനുള്ള ഒരുക്കങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഈ സീസണിലും എന്നത് വ്യക്തമാക്കുകയാണ്. എന്തായാലും മറ്റു മത്സരത്തിൽ ലിവർപൂൾ 3-1 ബോൺമൗത്തിനെ പരാജയപ്പെടുത്തി. തുടക്കത്തിൽ തന്നെ പുറകിൽ പോയതിനു ശേഷം ലിവർപൂൾ ശക്തമായിട്ട് തിരിച്ചടിക്കുകയായിരുന്നു. സെമിനിയോയിലൂടെ 3-ാമത്തെ മിനിറ്റിൽ ബോൺമൗത്ത് ലീഡെടുത്തതാണ്. പക്ഷേ 28-ാമത്തെ മിനിറ്റിൽ ലൂയിസ് ഡയസും 36-ാമത്തെ മിനിറ്റിൽ മോസലായും ഗോളടിച്ചപ്പോൾ ആദ്യപകുതി അവസാനിക്കുമ്പോൾ 2-1 ലിവർപൂൾ മുന്നിലായിരുന്നു. കളിയിൽ 58-ാമത്തെ മിനിറ്റിൽ അലക്സിസ് മാക്കലിസ്റ്റർ റെഡ് കാർഡ് കണ്ടെങ്കിലും 62-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോളടിച്ചു ഡിയേഗോ ജോട്ടയിലൂടെ ലിവർപൂൾ. അങ്ങനെ 3-1 മികച്ച ഒരു വിജയം തന്നെ ലിവർപൂൾ സ്വന്തമാക്കി. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇന്നലത്തെ മത്സരം പരാജയമാണ് സമ്മാനിച്ചത്. അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ടോട്ടനാം ഹോട്ട്സ്പറിനോട് പരാജയപ്പെട്ടു. മത്സരത്തിൽ സാറാണ് ടോട്ടനാമിൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. 2-ാമത്തെ ഗോളിൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഓൺ ഗോളായിരുന്നു. വീഡിയോ സഹിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.